പഴയ ആം ആദ്മി പാർട്ടിയുടെ നേതാവും അഭിഭാഷകനുമൊക്കെയായ പ്രശാന്ത് ഭൂഷൺ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തന്റെ പഴയ സംഘടനയായ ആം ആദ്മി പാർട്ടിയുടെ ഗതികേടിനെ കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നു. വലിയ ലക്ഷ്യങ്ങളോടുകൂടി സുതാര്യത മുഖമുദ്രയാക്കി അഴിമതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദാരിദ്ര്യമില്ലാതാക്കുക, ജനങ്ങളെ നിസ്വാർത്ഥമായി സേവിക്കുക എന്നുള്ള മുദ്രാവാക്യങ്ങളുമായി രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കുകയുണ്ടായി. വെറുമൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക്, വെറുമൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് വലിയ ലക്ഷ്യങ്ങളോടുകൂടി തുടങ്ങിയ ആം ആദ്മി പാർട്ടി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മൂന്നാം കിട രാഷ്ട്രീയ പാർട്ടിയായി അധിപതിച്ചിരിക്കുന്നു എന്നാണ് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ഒരു വലിയ ഉദാഹരണം പറഞ്ഞത് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഗോവൻ ജനതയ്ക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. ഹിന്ദുക്കളായവരോട് പറയുന്നു, ഞങ്ങളിവിടെ അധികാരത്തിൽ വന്നാൽ നിങ്ങളെയൊക്കെ അയോധ്യയിൽ കൊണ്ടുപോകും, അയോധ്യ സന്ദർശനത്തിനുള്ള അവസരമൊരുക്കും, രാമക്ഷേത്രം കാണുന്നതിനായി കൊണ്ടുപോകും. ക്രിസ്ത്യാനികളായ ബഹുഭൂരിപക്ഷത്തോട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മതകേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് രാജ്യത്ത് എവിടെയായാലും അതിനുള്ള അവസരമൊരുക്കിത്തരും. മുസ്ലിങ്ങളോടും അത് തന്നെ പറയുന്നു. അതായത് തീർത്ഥാടന ടൂറിസത്തിന് വോട്ടർമാരെ പ്രേരിപ്പിക്കുന്ന വെറുമൊരു തറ പാർട്ടിയുടെ നിലവാരത്തിലേക്ക് ആം ആദ്മി പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഉത്തരാഖണ്ഡിലൊക്കെയും ഇതുതന്നെയാണ് പറയുന്നത്. യു പിയിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു വലിയ വിഷയമാക്കി, അതൊരു വലിയ വികാരമാക്കി പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പഞ്ചാബിൽ പോലും ഇപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. കാരണം കോൺഗ്രസിലെ വലിയ ഉൾപ്പോര് അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി രൂപീകരിച്ചത്, ബി ജെ പി അവിടുത്തെ ജനം വെറുത്തു കഴിഞ്ഞത്, അകാലിദളിനോടുള്ള അതിർത്തി ഇപ്പോഴും നിലനിൽക്കുന്നതൊക്കെ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു ഘടകമായി നിൽക്കുമ്പോഴും അവിടെയും അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന അധികാര രാഷ്ട്രീയം എന്നുള്ള നിലപാടിനെതിരായിട്ടുള്ള വലിയ ശബ്ദം ആം ആദ്മി പാർട്ടിയിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. അവർക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഡൽഹിയിൽ അധികാരം നിലനിർത്താനായത് ചില ഗിമിക്കുകളിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയത്. അതൊരു ചെറിയ കാര്യമല്ല. ആം ആദ്മി പാർട്ടിയിൽ വേറിട്ടൊരു പ്രസ്ഥാനത്തെ കണ്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അതൊന്നുമല്ല ഒരു ബി ജെ പിയോ ഒരു കോൺഗ്രസോ ഒരു സമാജ്വാദി പാർട്ടിയോ പോലെ ഒരു ആം ആദ്മി പാർട്ടി എന്നുള്ളത് മാത്രമായി അവർ ചുരുങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോഴത്തെ ആം ആദ്മി പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് പ്രശാന്ത് ഭൂഷൺ സ്പഷ്ടമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കേരളം പോലെയുള്ള ഇടങ്ങളിൽ അവർക്ക് വേരോട്ടമുണ്ടാക്കാൻ സാധിക്കാതിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ചേർത്തുവയ്ക്കുകയാണ്.